ബിസിനസ് ആവശ്യാർത്ഥം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ഇത് കഴിഞ്ഞ് വേണം അവർക്ക് അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ മറ്റ് തിരക്കുകളുടെ ഇടയിൽ അതെല്ലാം മാറ്റിവെച്ച് ഈ മജ്ലിസിനെ ആശ്രയിച്ച് ഇവിടെ വന്നത് എന്തിനാണ്? തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മഹത്വത്തിലായി മതത്തിലായി അവിടുത്തെ പേരിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ആഖിറത്തിന്റെ പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ്. അസ്വഹീഹുൽ ഖുതുബി പഴയതിക്കാമില്ലാഹി സ്വഹീഹുൽ ബുഖാരി പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദഅത്തിന്റെ ആളുകൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മത്തുള്ള കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ വലിയ ഒരു അഷ്ഖിന്റെ ഹദീസ് പറയുന്നുണ്ട്, ഹെൽപ്പിന്റെ ഹദീസ്. ഇനി അടുത്ത മാസമായാൽ ഈ ഹദീസ് ആയിരിക്കും വ്യാപകമായി പലമാറും തങ്ങളുടെ മടിപ്പുകൾ സദസ്സുകളിലൊക്കെ പറയുന്നത്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം മാതാപിതാക്കൾ മറ്റ് ആര് ഏത് സ്നേഹജനങ്ങൾ സർവരക്കാണോ തങ്ങളെ സ്നേഹിക്കാത്ത ഒരാളും പൂർണ്ണരാകുന്നില്ല, ഈ മാനം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ വലിയ ഉപദേശം വേണ്ടുവോളം ഉൾക്കൊണ്ട മഹാന്മാരാണ് സ്വഹാബത്തിന്റെ തവജ തന്നെ അവരെ കപൂൽ തന്നെ ആ മഹബ്ബത്തിൽ തങ്ങളോടുള്ള ഹബ്ബുൽ ഇഷ്ഖിൽ മഹാന്മാരായ സ്നേഹം ലഭിച്ചു. അല്ലാഹുവിന് വലിയ സ്നാനം കൊടുത്തു. ആ സ്നാനം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുള്ള എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗികളായിരിക്കും. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരാരാണ്? അതൊരു ബാലപാഠമാണ്. എല്ലാവരും ഒരുപോലെ പറയും ഇത്തിഫാഖ് എന്ന നിലയ്ക്ക് അമ്പിയാനുകളെ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നവരാരാണ്? അല്ലാഹുവിന്റെ ലക്ഷ്യത്തിന്റെ ഉലൂഹിയത്തിന്റെ മക്കാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നവരാരാണ്? അമ്പിയാനുകൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നവരാരാണ്? എന്താണ് വിഷയം? സിദ്ദീഖുകളെക്കാളും എൽമും ഇബാദത്തുമുള്ള മഹാന്മാരായ സ്വഹാബത്ത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദീഖുകളുടെ സ്ഥാനം അത് വളരെ വലുതാണ്. അവർക്ക് അല്ലാഹു നൽകിയ കബൂലും വളരെ വലുതാണ്. അവർക്ക് അല്ലാഹു നൽകിയ ദർജ അത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല. വിഷയം ഒന്നേ ഒന്നാണ്, തങ്ങളുടെ കാലിൽ പാമ്പ് കൊത്തിയിട്ട് വിഷം തീർന്നിട്ട് സകാത്തിന്റെ സമയം വല്ലാത്ത അവസ്ഥയാണല്ലോ. ഞാനത് പയാൻ ചെയ്യുന്നത് ശരിയായിരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ മഹബത്തിന്റെ ആ വിഷയത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ വന്നപ്പോ പറഞ്ഞത് എന്തിനാ സിദ്ദീഖിനെ കരയുന്നതെന്ന് ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു അവിടുത്തെ ഉറക്കണന്നു പോയോ, തങ്ങൾ വിശ്രമിക്കല്ലേ, ശത്രുക്കൾ കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഈ ഓർഹോറിന്റെ ഈ ഗുഹാമുഖത്തെത്തി തളർന്ന തങ്ങൾ എന്റെ മടിയിൽ വിശ്രമിക്കുമ്പോ എന്റെ കണ്ണിലിരുത്തിയിട്ട് അവിടുത്തെ ഉറക്കിന് ബുദ്ധിമുട്ടായി പോയോ, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തങ്ങളെ ഉറപ്പ് വളർന്നത്. സ്വന്തം പാമ്പിൽ അത് സ്വന്തം
കാലിൽ അതിശക്തമായ പാമ്പുകുത്തി വിശന്ന് കിട്ടി മരണത്തോട് മല്ലരിക്കുന്ന സമയത്ത് പോലും തങ്ങളെ ഒക്കെ പ്രയാസമൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് പരിഹാരം തങ്ങൾ ചെയ്തു. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ ആ ഹെഡ്ബുദ്ധീകരണങ്ങൾക്കുണ്ടായപ്പോൾ അവരുടെ ബഹുമാനം ഔവലുമൻ ആമനബി അബൂബക്കർ ഔവലുമൻ സുദ്ദത്തനി അബൂബക്കർ ഔവലുമൻ ദഖല ജന്ന അബൂബക്കർ എന്നെ കൊണ്ടാദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് പറയുന്ന ഖാദർ റസൂലുള്ളാഹി മഹാന്മാർ എല്ലാം ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത് ആരിഫീനക്ക് വലിയ മഖാം കിട്ടിയത് മഹത്വങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു ആലിമു ഖുറൈശിൽ യംലഉ തിബാഖൽ അർദ് ഇൽമാ ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശ് പ്രവാചകൻ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠർ വരുമെന്ന് തങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. ആരെ കുറിച്ചാണ് പറഞ്ഞത്? മഹാന്മാരായ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു അവരുടെ സ്ഥാനം വളരെ വലുതാണല്ലോ. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളെ അഷ്ഖൽ ഹഡ്ബിൽ ലയിച്ച് കലാമത്ത് കൊണ്ട് ശോഹറത്ത് സിദ്ധിച്ച മഹാനായി. ഏഴാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കി സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങും ഇങ്ങും ഒരുപോലെ ഖുർആൻ ഓതാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിയുമായിരുന്നു. ഹിഫ്ളം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ മഹാനവറുകൾ ഖുർആൻ തഫ്സീർ പറയലോടുകൂടെ ചെറിയ പ്രായം പത്താമത്തെ വയസ്സിൽ മുത്ത എന്ന് പറയുന്ന ആ ഹദീസിന്റെ കിതാബ് അവിടെ നിന്ന് ഹിഫ്ളാക്കുകയും 20 വയസ്സിനുള്ളിൽ ബഹുമാനപ്പെട്ടവർക്ക് ഫത്വ കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്തിൽ ഫത്വ കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഉസ്താദുമാർ മഹാനവറുകൾക്ക് അംഗീകാരം നൽകിയിരുന്നു. അത്രയും വലിയ സ്ഥാനമുള്ള ഇമാം ശാഫിഈ റഹ്മഹുള്ളാ അവരെ വഫാത്തടുത്ത സമയം അതാ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ആരൊക്കെയാണ് വിളിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ഉബൈദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്നു, ഓ ഉബൈദീ, നിങ്ങളുടെ മരണം നിങ്ങളുടെ മൗത്ത് സംഭവിക്കൽ ഇരുമ്പ് ചങ്ങലയിലായിരിക്കും. നിങ്ങളുടെ മരണം സംഭവിക്കൽ ചങ്ങലയിലായിരിക്കും. അതുപോലെ ഇമാം ഷാഫി തങ്ങളെ മറ്റൊരു ശിഷ്യനെ വിളിക്കുകയാണ്, റബീ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. റബീ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ റബീ, നിങ്ങൾ എന്റെ ഗ്രന്ഥങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കുന്ന ആളായിരിക്കും. ഇമാം മുസനെ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഓ മുസനെ, നിങ്ങൾക്ക് ഈജിപ്തിൽ വലിയ ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്ഥാനം സ്വാധീനം ലഭിക്കുന്നതാണ്. ഹിജറ 204 ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മഹുള്ളാ അവിടുത്തെ വഫാത്ത് സംഭവിച്ചപ്പോ മുൻകൂട്ടി ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യമായി പലരുകയാണ്. ഷാഫി ഇമാമിന്റെ വഫാത്തിന് ശേഷം ഇമാം ഹസൻ റഹ്മഹുള്ളാ ഈജിപ്തിൽ തന്നെ താമസമാക്കി ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം മഹാനവർക്ക് അല്ലാഹു നൽകുകയാണ്. അതുപോലെ ഇമാം റബീഉ റളിയല്ലാഹു അൻഹു വദാ ഇമാം ഷാഫി തങ്ങളുടെ വഫാത്തിന് ശേഷം 70 വർഷത്തോളം ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇമാം ഉബൈദീ റഹ്മഹുള്ളാ വലിയ കറാമത്തുള്ള മഹാനല്ലയോ. ബഹുമാനപ്പെട്ടവരുടെ അടുക്കലതാ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ മഖ്ലൂഖാണോ എന്ന തർക്കം വന്നപ്പോൾ ഒരു ഇമാന്റെ ആളുകൾ ഉറച്ചു പറയുന്നു,
231 ബഹുമാനപ്പെട്ട ഇമാം മുഹൈദി Yeah.
ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരുമിച്ചുകൂടിയവരാണ്,
ഇജാബത്താണ്. ഫാമസ്കാരങ്ങളുടെ ഉടനെയുള്ള ദുആ ഇജാബത്താണ്. സഫറിലെ ദുആ ഇജാബത്താണ്. പ്രത്യേക ദിവസങ്ങളിൽ, പ്രത്യേക ടൈമുകളിൽ, പ്രത്യേക ഇബാദത്തുകൾക്ക് ശേഷം, പ്രത്യേക സ്ഥലങ്ങളിൽ ഒക്കെ ഇജാബത്തുള്ള ദുആയുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയോ ഏത് ദുആ സ്വീകരിക്കാനും ഏത് ദുആ എത്ര പുണ്യമുള്ള കഅബയുടെ കില്ല വിളിച്ചു തരുന്നാലും എവിടെന്ന് തരുന്നാലും റൗദയിൽ വെച്ച് തരുന്നാലും ഏത് ദുആയും സ്വീകരിക്കപ്പെടണോ? മഹാന്മാര് പഠിപ്പിക്കുന്നു, ഇന്ന ദുആ മൗഖൂഫും ബൈന സമാഇ വൽ അർദ്, ലാ യസ്അലു മിൻഹു ശൈഉൻ ഉയർത്തപ്പെടുന്നില്ല. ഒരു ദുആയും മഖ്ബൂലല്ല, അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. മഹാന്മാരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല മഹാന്മാർ പൂർവികരെ മുഴുവനും ഹംദ് പറഞ്ഞതിന് ശേഷം അപ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് എന്ന് പറയും. ദുആന്റെ ഇടയിലും സലാത്ത് പറയും, ദുആന്റെ ലാസ്റ്റും സലാത്ത് പറയും. എന്തിനാണത്? ദുആ കബൂലാകാൻ സലാത്ത് അനിവാര്യമാണ്. സലാത്ത് ഇല്ലാത്ത ദുആ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല, അത് റബ്ബിന്റെ അടുക്കൽ കബൂലാകുന്നില്ല. തങ്ങളുടെ സലാത്തിന്റെ ബഹുമാനം വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു നിർവഹിച്ചു കൊണ്ടായിരിക്കുന്ന ഒരേ ഒരു വിഷയം, അസ്സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത് ആണെന്ന് പറഞ്ഞല്ലോ. ആ സലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവരുടെ ബഹുമാനം എന്താണ്? ഇത്തുഅത്തു ലിഅംരിഹി വത്തിബാഉ ലിഫിഅലിഹി, അല്ലാഹുവിന്റെ കൽപ്പന നീതിയോട് കൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിലുള്ളതിനാൽ ടൈമല്ലയോ
പാപ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ മുഅ്മിനാത്തുകളുണ്ടോ? ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ ശരീരന്മാർ അവരെ ബഹുമാനം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു,
അവിടെ ഇമാം സാഹിബ് തങ്ങൾ മുജ്തഹിദാണ്, ഇൽമിന്റെ ബഹറാണ്, തങ്ങളെ പേര് കുട്ടിയാണ്, ഇബാദത്തിൽ ലയിച്ച വളരെ ജീവിച്ച് കറാമത്ത് കൊണ്ട് വലിയ കബൂലി കിട്ടിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പോലും എനിക്ക് ആഹ്ലാദത്തിൽ രക്ഷപ്പെടാൻ ഒരേ ഒരു പ്രതീക്ഷയെ ഉള്ളൂ. പരീക്ഷണം ഇവിടെ വന്നാൽ അത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല.
ബ്രെയിൻ ട്യൂമറാണ്, മെഡിസിനിൽ എന്ന് പറഞ്ഞ ഡോക്ടർമാര് കൈയെഴുതാണ്. ആ കുഞ്ഞുമക്കൾക്ക് വേദന കൊണ്ട് പെടയാൻ പോലും കരയാൻ പോലും കഴിയാതെ അവര് വല്ലാതെ നിനക്ക് പ്രയാസപ്പെടുന്ന രംഗം നമുക്ക് കാണാനും അറിയാനും പറ്റുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം നാൽക്കാലി മൃഗങ്ങൾ പോലും ദുരിതം അനുഭവിക്കുന്നു, പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിനെ പൊരുത്തപ്പെടാതെ നിനക്ക് റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, അഭിമാനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മെ ചോദിക്കാനും പറയാനും ആരെന്ന അഹങ്കാര സ്വഭാവത്തോടെ മുസ്ലിമിന് ജീവിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിക ജീവിതമല്ല, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിപ്പെട്ടതല്ല. ആകെ ഒരാൾ ജീവിച്ച് അവന്റെ ശ്വാസമടങ്ങി തവറിലെത്തിക്കഴിഞ്ഞാൽ അത്തരം തമ്മാണികളെ സൃഷ്ടിക്കാൻ വേണ്ടി ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല കബറിൽ ധാരാളം ശക്തമായ ഉഗ്ര വിഷമുള്ള വിഷപ്പാമ്പുകളെ കബറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാമ്പുകളുടെ വിശേഷണം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. കേട്ട സ്വഹാബത്ത് അതാ പൊട്ടിക്കരയുന്നു. ശക്തമായ നിലക്ക്
കടന്നുള്ള സമാധികൾ അവിടുത്തെ കാലത്ത് കബറിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ നിലവിളികൾക്കാണ്, ഭയങ്കര അട്ടഹാസങ്ങൾക്കാണ്. തങ്ങൾ കബറിനരികിലൂടെ നടന്നു പോവുകയാണ്. എന്താണ് കബറിന്റെ ഉള്ളിൽ നിന്നുള്ള അട്ടഹാസം? ഒരു വിധത്തിന്റെ ഒരു പുത്തനാശയങ്ങളിലും അകപ്പെടാതെ ചെറിയ കാലായുസ്
നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറ. ആമീൻ. സമയം ഇല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ സംസാരിച്ചാൽ ഈ സദസ്സിനൊക്കെ പ്രയാസമാകും. നാളെ ഉൾപ്പെട്ടിക്കൊണ്ട് ആളുകൾക്ക് ഒരുപാട് വിഷയങ്ങൾ നീയത്തിലേക്ക് സ്വലാത്തിലേക്ക് വരുത്താൻ, സ്വലാത്തിൽ എത്തിയാലുള്ള പരിഹാരം തന്നെ പായാറ് സ്വലാത്തിലും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ ജനങ്ങൾ ഒഴുകിയെത്താൻ ആ നാടിനെ ഉൾക്കൊള്ളാൻ ഏക്കറക്കണക്കിന് ഭൂമികൾ ജനങ്ങളെ കൊണ്ട് തിങ്ങി നടന്നിരിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിൽ പായാറിൽ എത്ര വർഷമായി പായാറിലേക്ക് എന്തെല്ലാം പ്രളയങ്ങൾ കേരളത്തിൽ നടന്നു, ഏതെല്ലാം ഹർത്താലുകൾ നടന്നു. പക്ഷെ എല്ലാവരും പറയും നാളെ ഹർത്താലാണല്ലോ, നാളെ അവിടെ കാസർഗോഡ് ജില്ലയിൽ കൊലപാതകം നടന്നിട്ട് പ്രശ്നമാണല്ലോ, അതുകൊണ്ട് ആളുകൾ കൊണ്ടെത്തൂല. അതുപോലെ പ്രളയം സംഭവിച്ചിട്ട് പല ഭാഗങ്ങളിലും റോഡ് രണ്ടായിട്ട് വാഹനങ്ങൾ വരാൻ പ്രയാസമാണല്ലോ, അതുകൊണ്ട് സ്വലാത്തിന് ചിലപ്പോൾ ആളുകൾ ഉണ്ടാകും. പക്ഷെ കഴിഞ്ഞ ഈ എല്ലാ സ്വലാത്തിലും മഴക്കാലാണോ വേനൽക്കാലാണോ റോഡ് ശരിയുണ്ടോ ഹർത്താലാണോ ട്രെയിനുണ്ടോ ഒന്നും നോട്ടല്ലാതെ സ്വലാത്തിന്റെ ദിവസം എല്ലാ സ്വലാത്തും പോലെ ആ നാട് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്നത് വയറ് സ്വലാത്തിലേക്ക് എന്റെ ശരീരത്തിലുള്ള ഒരു വള ഞാൻ